നമസ്കാരം. ഉറൂബ് എന്ന പിസി കുട്ടിക്കൃഷ്ണൻ രചിച്ച കോയസൻ എന്ന പാഠഭാഗത്തിൻ്റെ അല്ലെങ്കിൽ ആ ഒരു കഥയുടെ ഭാഗമായിട്ടുള്ള കോയസൻ, അത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. പഠിച്ചു കഴിയുകയല്ല, കുറച്ച് ഭാഗം കഴിഞ്ഞു. ബാക്കി ഭാഗം എടുക്കുന്നതിന് മുൻപ് അതേപോലെയുള്ള മറ്റൊരു കഥയിലൂടെ കടന്നു പോകാം. ബംഗാളിൽ നടന്ന ഒരു നാടോടി കഥയാണ്. കഥയുടെ ഇതിവൃത്തം ഇപ്രകാരം: ഉപേക്ഷിച്ചു പോയ അല്ലെങ്കിൽ പാതി വഴിയെ നിർത്തിപ്പോയ ഒരു കഥ, പിന്നീട് അവർക്ക് ആ പിന്നീട് സംഭവിക്കുന്നതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. കോയസൻ എന്ന കഥയോടൊപ്പം ഈ കഥ കൂടെ നമുക്കൊന്ന് ചേർത്ത് വായിക്കാം. കേവലം രണ്ട് ജന്തുക്കളുടെ കഥ പറയുന്ന ഒരു കഥയാണ്. ആ ജന്തുക്കളോടൊപ്പം തന്നെ അതിൻ്റെ ഉടമയുടെയും കഥ പറയുന്നുണ്ട്. ശരി, അങ്ങനെയാണെങ്കിൽ നമുക്ക് കഥയിലേക്ക് കടക്കാം. കാരണം കോയസൻ എന്ന ആ ഒരു കുതിരവണ്ടിക്കാരൻ പുത്തൻ ജീവിത സാഹചര്യങ്ങളോടൊപ്പം ചേരുന്ന പുതിയ തലമുറയുടെ പ്രത്യേകതയായിട്ട് പാതിയിൽ ഉപേക്ഷിച്ചു പോകുന്ന അല്ലെങ്കിൽ വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് കൾച്ചർ എന്ന ഉപയോഗം കഴിഞ്ഞതിന് ശേഷം വലിച്ചെറിയുന്ന രീതിയാണ് പ്ലാസ്റ്റിക് കൾച്ചർ ജീവിത രീതി എന്ന് പറഞ്ഞു വരുന്നത്. അപ്രകാരമുള്ള ഒരു ജീവിത രീതിയുടെ ഭാഗമായി മാറുന്ന കോയസൻ, കോയസനോട് ബന്ധമുള്ള മറ്റൊരു കഥയിലേക്ക് കടക്കാം. ബംഗാളിൽ ഒരു കർഷകൻ ജീവിച്ചിരുന്നു. ഈ കർഷകന് രണ്ട് കാളകളുണ്ടായിരുന്നു. ഈ രണ്ട് കാളകൾക്കും പ്രത്യേകതയുണ്ടായിരുന്നു. ദാമുവും കോമുവും എന്നായിരുന്നു പേര്. എന്തായാലും ഈ പേരുകളൊന്നും പ്രധാനമല്ല, എന്നാലും ദാമുവും കോമുവുമാണ് കാളകൾ. ഇവർ കർഷകന് ധാരാളം സാധനങ്ങൾ ചന്തയിൽ നിന്ന് കൊണ്ടുവരിക പതിവാണ്. അപ്പോൾ ഒരുപാട് ദാമുവാണ് ഏറ്റവും പ്രായം കൂടിയ കാള. ഒരിക്കൽ ദാമുവും കോമുവും കൂടെ ആ സാധനങ്ങളുമായിട്ട് നടന്ന് ആ വണ്ടി വലിച്ചു പോരുന്നതിനിടയിൽ ദാമുവിന് പ്രായാധിക്യം കൂടുതലാണ്, ഇത്തിരി പ്രായക്കൂടുതലുണ്ട് കാളയ്ക്ക്. ദാമു പാടെ ക്ഷീണിതനായി. അപ്പോൾ കർഷകൻ വിചാരിച്ചു, കോമു ഒറ്റയ്ക്കായാൽ പോലും അവന് വലിച്ചു കൊണ്ടുപോകാൻ പറ്റും. ഇന്ന് ദാമുവിനെയും ഈ കോമു വലിച്ചു കൊണ്ടുപോവുകയാണല്ലോ. കോമു ആണെങ്കിൽ കുറച്ച് അഹങ്കാരിയും ആയിരുന്നു. പതിയെ അവൻ എന്ത് ചെയ്തു എന്ന് കരുതിയാൽ അവൻ ആ ഒരു ശക്തി കാണിക്കുന്ന രീതിയിൽ അവനും ആ ബുദ്ധിമുട്ടുകൾ കാണിച്ചു കൊടുത്തു മുതലാളിക്ക്. ഒറ്റയ്ക്ക് വലിക്കാൻ നിനക്ക് സാധിക്കുമോ കോമു എന്ന് പറയുന്ന സമയത്ത് സാധിക്കുമെന്ന ആ ഒറ്റയ്ക്ക് വലിക്കാൻ സാധിക്കുമോ എന്ന മുതലാളിയുടെ ആ ഒരു ചോദ്യത്തിന് മറുപടിയായി ആ കോമു മൂളുന്നുണ്ട്. ഇവിടെ വയസ്സനായ ദാമു എന്ന കാള വിഷമിക്കുന്നുണ്ടെങ്കിലും തൻ്റെ മുതലാളിക്ക് തന്നെ ആവശ്യമില്ലെങ്കിൽ ഏതൊരു ജീവിയെപ്പോലെയും അവനും പിന്മാറേണ്ടതായിട്ടുള്ള ആ ഒരു ചിന്ത അവനിൽ ഉണ്ടാവുകയാണ്. അങ്ങനെ അവനെ ആ കാളവണ്ടിയിൽ നിന്ന് ഊരിമാറ്റി കോമു പതിയെ യാത്ര തുടങ്ങുകയാണ്. ഇടയ്ക്ക് വലിയ കാടിനുള്ളിലൂടെ പോകുന്ന സമയത്ത് ഈ പാവം ദാമു ആകട്ടെ ഈ വണ്ടിയുടെ പിന്നാലെ കച്ചവടക്കാരൻ അല്ലെങ്കിൽ ആ ഒരു മുതലാളി കാണാതെ പിന്നാലെ വരുന്നുണ്ട്. ഒടുവിൽ ആ കാടിനുള്ളിലൂടെ നടന്നു പോകുന്ന വഴിയിൽ ഒരു വലിയ സിംഹം വന്ന് മുന്നിലേക്ക് ചാടുകയാണ്. ഈ സമയത്ത് കാളവണ്ടിക്കാരനാകെ പേടിക്കും. കാളവണ്ടിക്കാരൻ പേടിക്കും, കോമു പേടിക്കും. പക്ഷേ പ്രായമുള്ള ദാമുവിന് ഇതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി അവൻ തിരഞ്ഞെടുക്കുകയാണ്. സ്വയം അവൻ ആ സിംഹത്തിനോട് എതിരിടാൻ നോക്കുകയാണ്. ഒടുവിൽ ആ സിംഹത്തെ ആ ദാമു അവൻ്റെ നിശ്ചയദാർഢ്യം കൊണ്ട് തോൽപ്പിക്കുകയാണ്. കർഷകൻ അല്ലെങ്കിൽ ആ മുതലാളി കർഷകൻ ദാമുവിനെ ചേർത്ത് പിടിച്ച് കണ്ണീർ വാർക്കുന്ന കാഴ്ച. അധികം താമസിയാതെ ദാമു ആ സിംഹവുമായിട്ടുള്ള ഏറ്റുമുട്ടലിൽ ആ കാള പതിയെ മരണത്തിലേക്ക് വഴുതി വീഴുകയാണ്. ആ വഴുതി വീഴുന്ന സമയത്ത്, അതായത് സിംഹത്തെ തോൽപ്പിക്കാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത കാര്യമാണ്, സിംഹം ചാടി വീഴുന്ന സമയത്ത് കാള പതുങ്ങിയിരുന്ന് ചാടി നിവർന്ന് എഴുന്നേൽക്ക്, ആ ചാടി തൻ്റെ തല കൊണ്ട്
ആ കൊമ്പുകൊണ്ട് സിംഹത്തിൻ്റെ താടിക്ക് കുത്തിയിട്ടാണ് സിംഹം മരിക്കുന്നത്. അത്രയും ശക്തിയോടെ ആ അവൻ്റെ മുഴുവൻ ശക്തിയും ഉപയോഗിച്ചുകൊണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്ത ആ ഒരു ധാമുവിനെ ചേർത്ത് പിടിക്കാൻ, അവൻ രക്ഷിക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ടെങ്കിലും അവൻ മരണത്തിലേക്ക് വഴുതി വീഴുന്ന സമയത്ത് ധാമു പറയുന്ന ഒരു കാഴ്ചയുണ്ട്, ഒരു കാര്യമുണ്ട്. എത്ര വയ്യെങ്കിലും ഒരു കാലത്ത് തണലായിരുന്നവരെ കൂട്ടു ചേർത്ത് പിടിക്കാനായിട്ടുള്ള മനസ്സ് ഇനിയും ഉണ്ടാകട്ടെ. നാളെ കോമുവും വൃദ്ധാവസ്ഥയിലേക്ക് എത്തുന്ന സമയത്ത് അവനെയും ഇങ്ങനെ ഉപേക്ഷിക്കാതിരിക്കുക. ഇതൊക്കെ പറയുന്നത് ഇന്നത്തെ കാലത്തെ മക്കൾ അമ്മമാരെ ഉപേക്ഷിക്കുന്ന കാഴ്ചയെയും ഇതിനോടൊക്കെ ആ വെളിച്ചമൂതുന്ന ഒരു കഥയാണ്. എന്തായാലും ഈ കഥ വേറെ ആരും എഴുതിയതല്ല, മാഷ് തന്നെ പറഞ്ഞ കഥയാണ്, മാഷ് തന്നെ എഴുതിയ കഥയാണ്. നമുക്കിനി എന്തായാലും നമ്മുടെ പാഠഭാഗത്തിലേക്ക് കടക്കാം. കഥ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. കഥയിലെ തത്വം നമുക്ക് മനസ്സിലേക്ക് കൊണ്ടുവരാം. നമ്മുടെ കഥയിലും ഒരു കോയസൻ, ഒരു കുതിരക്കാരൻ ഉപേക്ഷിച്ചു പോകുന്നതായിട്ട്, അപ്പുവിന് വിഷമമാകുന്നതായിട്ട് ഉള്ള കാഴ്ച കാണാൻ കഴിയുന്നു. ബാക്കി ഭാഗത്തിലേക്ക് നമുക്ക് പതിയെ കടന്നു ചെല്ലാം. കുതിര അനങ്ങിയില്ലെങ്കിൽ കുഞ്ചിരോമം പിടിച്ചിളക്കിയിട്ട് കോയസൻ ചോദിക്കും, മനസ്സിലായോ കഴുതേ? അപ്പോൾ കുതിര തലയാട്ടും. കഴുത എന്ന് വിളിച്ചാൽ അതിന് വലിയ മാനക്കേടാണെന്ന് തോന്നുന്നു. ഇതൊക്കെ നോക്കി നിൽക്കാൻ അപ്പുവിന് മാത്രമേ സമ്മതിക്കൂ. മറ്റാരെങ്കിലും കുതിരപ്പന്തിയുടെ അടുത്തേക്ക് ചെന്നാൽ കോയസൻ ചോദിക്കും, എന്താ പോകുന്നത്? ഇവിടെ സർക്കസൊന്നുമില്ല. കോയസൻ അപ്പുവിനെ എത്ര ഇഷ്ടമായിരുന്നു. ആരെങ്കിലും അപ്പുവിനെ ശ്വാസിക്കുന്നത് കേട്ടാൽ കോയസൻ പറയും, കുഞ്ഞിനെ സ്വൈര്യം കെടുത്തണ്ട, വലിയമ്മയാണെങ്കിൽ ഒന്നും പറയില്ല. അപ്പുവിനെ ചുമലിലെടുത്ത് വെച്ച് ഒറ്റ നടത്താം. അപ്പോഴും പിൻപിൽ നിന്ന് വലിയമ്മയുടെ ശകാരം കേൾക്കാം, ഈ കുതിരക്കോയസിനെ ആദ്യം അടിച്ച് പുറത്താക്കണം, എന്നാലേ അപ്പുവിൻ്റെ സ്വഭാവം നേരെയാകൂ. ഇത് കേൾക്കുമ്പോൾ കോയസൻ കുലുങ്ങിച്ചിരിക്കും. ചുമലിലിരിക്കുന്ന അപ്പുവും കുലുങ്ങും. വലിയമ്മ പോയാൽ അപ്പുവിനെ താഴെ ഇറക്കിയിട്ട് കോയസൻ പറയും, ഇങ്ങനെ വികൃതി കാണിച്ചാൽ തല്ലുകൊള്ളും. കുതിരക്കോയസൻ ഉണ്ടായിരുന്നില്ലെങ്കിൽ ഇപ്പോൾ പുറം പൊളിഞ്ഞത് തന്നെ. അത് കേട്ടാൽ ദേഷ്യം വരുമായിരുന്നു. അപ്പു കോയസനോട് പറഞ്ഞു, ഞാൻ നിന്റെ തലപ്പാവ് വലിച്ചു കീറും. അത് പറഞ്ഞാൽ കോയസൻ അടങ്ങും. തലപ്പാവ് ചുളിഞ്ഞാൽ കോയസന് കരച്ചിൽ വരും. ഒരു തൊപ്പിക്കുടയോളം വലിപ്പമുള്ളതാണ് കോയസൻ്റെ തലപ്പാവ്. വളരെ നേരം പണിപ്പെട്ടാണ് അത് കെട്ടിയുറപ്പിക്കുന്നത്. തലപ്പാവ് മുറുക്കിയെ കുതിരാലയത്തിലേക്ക് കൂടി കടക്കൂ. തലയിലൊന്നുമില്ലാതെ കോയസനെ കണ്ടാൽ കുതിര ബഹളം വയ്ക്കും. കോയസൻ ചിരിക്കും, കഴുത തലപ്പാവില്ലാത്തത് കൊണ്ട് ഞമ്മളെ മനസ്സിലായില്ല. വീട്ടിലുള്ളവരുടെ പഴയ മുണ്ടെല്ലാം കോയസനുള്ളതാണ്. ഉണ്ണിമാമൻ്റെ അമ്മായിയുടെ കയ്യിൽ നിന്ന് രണ്ട് പഴയ സാരി തന്നെ കൈവശപ്പെടുത്തി. എല്ലാം തലപ്പാവിനാണ്. കുതിരപ്പന്തിയുടെ പിൻപുറത്തുള്ള കോയസൻ്റെ മുറിയിലേക്ക് അപ്പുവിനെ മാത്രമേ കടത്തൂ. ആ മുറിയിൽ ഒരു വലിയ കണ്ണാടിയും ഒരു ചെറിയ കത്തിരിയുമുണ്ട്. കത്തിരി മീശ വെട്ടാനുള്ളതാണ്. അപ്പു അതൊക്കെ എടുത്തു നോക്കുമ്പോൾ കോയസൻ ചിരിക്കുകയേ ഉള്ളൂ. തലപ്പാവ് പോലും തൊടാം. ഇത്ര വലിയ തലപ്പാവ് എന്തിനാണ്? ഒരിക്കൽ അപ്പു ചോദിച്ചു. കോയസൻ പൊട്ടിച്ചിരിച്ചിട്ട് സ്വകാര്യമായി പറഞ്ഞു, മാനം പൊട്ടി തലയിൽ വീഴുക എപ്പോഴാണെന്നറിയോ? വീഴുമ്പോൾ തലയ്ക്ക് പരിക്ക് പറ്റരുതല്ലോ. വലിയച്ഛനും വലിയമ്മയ്ക്കും തലപ്പാവില്ലല്ലോ. അവർക്ക് ഉടപിടിക്കുന്നുണ്ട്, അതിന്മേൽ മാനം തടഞ്ഞു നിൽക്കും. കോയസന് നല്ല ബുദ്ധിയുണ്ടെന്ന് അപ്പുവിന് മനസ്സിലായി. അന്ന് വൈകുന്നേരം അമ്മ അമ്പലത്തിലേക്ക് പോകുന്നത് കണ്ട് വലിയച്ഛൻ്റെ കുടയെടുത്ത് കൊണ്ടുപോയി കൊടുത്തു. വെയിലും മഴയുമില്ലല്ലോ അപ്പു, ആകാശം പൊളിഞ്ഞു വീണാലോ? ഇകപ്രസംഗമൊന്നും വേണ്ട, പോയിക്കൊള്ളൂ. അമ്മയ്ക്ക് കോയസനോളം ബുദ്ധിയില്ല. അന്ന് രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ അപ്പു അമ്മയോട് മാനം പൊട്ടി വീണാലുള്ള വൈഷമ്യത്തെ കുറിച്ച് പറഞ്ഞു. വൈഷമ്യം, വിഷമം. പിറ്റേന്ന് അമ്മ ഇതെല്ലാവരോടും പറഞ്ഞുവെന്ന് തോന്നുന്നു. അപ്പുവിനെ എല്ലാവരും പരിഹസിക്കുന്നു. ഇനി അമ്മയോടും ഒന്നും പറയില്ല. കാപ്പി വേണ്ട, ഊണ് വേണ്ട, ആരോടും മിണ്ടില്ല. ഗോപിച്ചേട്ടൻ പറയുന്നത് കേട്ടു, അപ്പു നോക്കി നിന്നോ, മാനം വീഴുമ്പോൾ താങ്ങണമല്ലോ. ഗോപിച്ചേട്ടൻ്റെ കണ്ണടയിലൊരു ഇടി വെച്ചു കൊടുക്കാൻ തോന്നി. ബാക്കി ഭാഗം അടുത്ത ക്ലാസ്സിൽ നമുക്ക് നോക്കാം. കോയസൻ്റെ ജോലികൾ എന്തെല്ലാമാണ് നമുക്ക് നന്നായിട്ട് അറിയാം. കോയസൻ്റെ ജോലികൾ എന്തൊക്കെയാണെന്ന് കോയസൻ്റെ ആണ് കഥ. കോയസനിലൂടെയാണ് കഥ പോകുന്നത്. കോയസൻ്റെ ജോലി നമ്മൾ പഠിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ വായിക്കുന്ന സമയത്ത് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞു. തുടയ്ക്കണം, തിരുമണം, പന്തി വെടുപ്പാക്കണം, കുതിരയ്ക്ക് തീറ്റി കൊടുക്കണം. കുതിരക്കാരനാണ് കോയസൻ.
അപ്പോൾ കുതിരയെ തെളിക്കേണ്ടത് ആൾ തന്നെയാണ്, കുതിരക്കാരനാണ്. ഇനി വീട്ടിലേക്ക് വേണ്ട സാധനങ്ങൾ വാങ്ങിക്കൊണ്ട് വരിക, കത്തയക്കുക എന്ന് വേണ്ട എല്ലാ ജോലികളും കോയസൻ്റേതാണ്. അപ്പോൾ ഈ നമുക്ക് ഈ ചോദ്യം നമുക്ക് ഉത്തരം നമ്മുടെ നോട്ട് ബുക്കിലേക്ക് എഴുതാമല്ലോ. കുതിരവണ്ടിക്കാരൻ, കുതിരക്കാരനും കുതിരക്കാരനായ കുതിരവണ്ടിക്കാരനായ കോയസനും ഇങ്ങനെ പുതിയ കാലത്തെ സ്വീകരിക്കുന്ന സമയത്ത് നഷ്ടപ്പെട്ടതായിട്ടുള്ള ഒത്തിരി തൊഴിലുകൾ അല്ലെങ്കിൽ ഒത്തിരി അങ്ങനെയുള്ള പ്രത്യേകതകൾ നമ്മുടെ നാട്ടിൽ നിന്നും അപ്രത്യക്ഷമായിട്ടുണ്ട്. അവ ഏതൊക്കെയാണെന്ന് കണ്ടെത്താമോ? രണ്ടെണ്ണം മാഷ് പറഞ്ഞു തരാം. ഒന്ന് തറിയും, തറിയും തുണി നെയ്ത്തും, തുണി നെയ്യുന്ന ഇതിനെ പറയുന്നതാണ് തറി. രണ്ടാമത്തത് കാളപൂട്ടും, അല്ലെങ്കിൽ കാള അല്ലെങ്കിൽ പശുവിനെയൊക്കെ ഉപയോഗിച്ചിട്ട് നിലം ഉഴുന്ന പ്രക്രിയ പ്രവർത്തനം, ഇത് രണ്ടും മാഷ് പറഞ്ഞു തന്നു. ബാക്കി നമ്മുടെ ഗ്രാമത്തിൽ നഷ്ടപ്പെട്ടു പോയ തൊഴിലുകൾ അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയ കാര്യങ്ങൾ, ഒത്തിരി കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ ഇതുപോലെയുള്ള തൊഴിലുമായി ബന്ധപ്പെട്ടത് നമ്മൾ ഒത്തിരി നഷ്ടപ്പെട്ട കാര്യങ്ങളുണ്ട്. അവയെ ഒന്ന് കണ്ടെത്തി എഴുതാമല്ലോ, അതൊരു ഹോംവർക്കായിട്ടിരിക്കട്ടെ. അപ്പുവിനെ പരിഹസിക്കാനായിട്ടുണ്ടായ സംഭവം എന്താണ്? സംഭവം എന്താണെന്നുള്ളത് നമ്മൾ പാഠഭാഗമായിട്ട് ഇതാ ഇന്ന് വായിച്ചു തീർന്നേ ഉള്ളൂ. എന്താണ് അപ്പുവിനെ പരിഹസിക്കാനുണ്ടായ കാരണം? കോയസൻ അപ്പുവിനോട് തലപ്പാവ് വയ്ക്കുന്നത് എന്തിനാണ് എന്ന് അപ്പു ചോദിച്ച സമയത്ത് കോയസൻ മറുപടി പറയുന്നുണ്ട്. എന്താണ്? മാനമിടിഞ്ഞ് വീഴുന്ന സമയത്ത് തല രക്ഷിക്കാനാണ്, അല്ലെങ്കിൽ തലയെ തലയിൽ മുട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അപ്പു ചോദിക്കുന്നുണ്ട്, വല്യച്ഛനും വല്യമ്മയും വയ്ക്കുന്നില്ലല്ലോ. ഈ ചോദ്യത്തിന് ഉത്തരമായിട്ട് കോയസൻ പറയുന്നത് അവർ കുടയെടുക്കുന്നുണ്ടല്ലോ. അങ്ങനെ ഒരു ദിവസം അമ്മ കുടയെടുക്കാതെ അല്ലെങ്കിൽ തലപ്പാവൊന്നും വയ്ക്കാതെ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അപ്പു വിളിച്ചു പറയുകയാണ്, അമ്മ മാനമിടിഞ്ഞ് വീഴും, കുടയെടുക്കണം കേട്ടോ എന്ന്. ഈ ഒരു കാര്യത്തിനാണ് കോയസൻ അല്ല അപ്പുവിനെ എല്ലാവരും പരിഹസിക്കാനായിട്ട് ഉണ്ടായ കാരണം. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം നമുക്ക് എഴുതാം അല്ലേ. കോയസൻ്റെ രൂപവും വേഷവും എല്ലാം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ കോയസൻ്റെ കഥാപാത്ര നിരൂപണത്തിലേക്ക് കടക്കാം. എന്തൊക്കെയാണ് കഥാപാത്ര നിരൂപണം എഴുതുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത്? അതിനു മുൻപ് കഥാപാത്ര നിരൂപണം എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, എന്തൊക്കെ കാര്യങ്ങളാണ് കൂടിച്ചേർത്ത് വരേണ്ടത് എന്നുള്ള കാര്യം നമുക്ക് അറിഞ്ഞേ തീരൂ. അപ്പോൾ ആ ഒരു കാര്യത്തിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം. കഥാപാത്രത്തിൻ്റെ ജോലി, കഥാപാത്രം, കഥാപാത്രത്തിൻ്റെ രൂപവും വേഷവും, കഥാപാത്രത്തിൻ്റെ സ്വഭാവ സവിശേഷതകൾ, എന്തെല്ലാം പ്രത്യേകതകളാണ് കഥാപാത്രത്തിനുള്ളത്, കഥാപാത്രം മറ്റുള്ളവരോടുള്ള പെരുമാറ്റം, ഇവയെല്ലാമാണ് കഥാപാത്ര നിരൂപണത്തിൽ വരേണ്ട കാര്യം, അല്ലെങ്കിൽ നമ്മൾ എഴുതുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം. കോയസൻ്റെ കഥാപാത്ര നിരൂപണം നമുക്കൊന്ന് കുറിക്കേണ്ടതുണ്ട്. കോയസൻ്റെ കഥാപാത്ര നിരൂപണത്തിൽ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കേണ്ടതുമായിട്ടുണ്ട്. എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് കോയസൻ്റെ കഥാപാത്രം എഴുതുന്ന സമയം, കഥാപാത്ര നിരൂപണം എഴുതുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത്? ഒന്ന് ജോലിയെ പറ്റിയിട്ടാണ്, ജോലിയെ പറ്റിയിട്ടുള്ള ചോദ്യം നമ്മൾ എഴുതിയതാണ്, അപ്പോൾ അതൊരു കാര്യമാണ്. രണ്ടാമത്തത് അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം, രീതി, എല്ലാവരോടും സ്നേഹമാണ്. പ്രത്യേകിച്ചും വീട്ടിലെ ഏറ്റവും ചെറിയ ബാലകനായ അപ്പുവിനെ, അപ്പുവിനോട് വളരെ സ്നേഹമാണ്. തൻ്റെ വീട്ടിലേക്ക് കൂടി പോകാതെ, തൻ്റെ വീട്ടിൽ ഖദീജയും കുഞ്ഞാലുവും എന്ന രണ്ട് കുട്ടികളുണ്ടായിട്ട് കൂടി അദ്ദേഹം ആ വീട് വിട്ട് ആ ജോലിയെ ഉപേക്ഷിച്ച് പോകുന്നത് വല്ലപ്പോഴും മാത്രമാണ്. തൻ്റെ ജീവിതം മുഴുവൻ ഒഴിഞ്ഞു വെച്ചിരിക്കുന്നത് ഈ ജോലിക്ക് വേണ്ടിയിട്ടാണ്. ഇവരാണ് നമ്മുടെ വീടിനെ, അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് ആശ്രയമാകുന്നത് എന്ന ചിന്തയോടുകൂടി തൻ്റെ ആയുസ്സും ആരോഗ്യവും ആ വീടിന് നൽകുന്ന സ്വഭാവക്കാരനാണ് കോയസൻ. അപ്പോൾ കോയസൻ്റെ സ്വഭാവ രീതികൾ നമ്മൾ സൂചിപ്പിച്ചു. ഇനി ഈ അദ്ദേഹത്തിൻ്റെ രൂപവും വേഷവും എടുത്തു പറയേണ്ടത് അദ്ദേഹത്തിൻ്റെ തലപ്പാവാണ്. തലപ്പാവിന് എന്താണ് പ്രത്യേകത? തൊപ്പിക്കുടയോളം വലിപ്പമുള്ള തലപ്പാവ്. വീട്ടിലുള്ള തുണികളെല്ലാം അദ്ദേഹത്തിന് അവകാശപ്പെട്ടതാണ്, പഴയ തുണികളെല്ലാം. കാരണം അത് ഉപയോഗിച്ചാണ് തലപ്പാവ് കോയസൻ നിർമ്മിക്കുന്നത്. ഇനി ഈ തലപ്പാവില്ലാതെ കുതിരയുടെ അടുത്ത് വരെ അദ്ദേഹം പോകാറില്ല. കാരണം എന്താണ്? ഇദ്ദേഹത്തിൻ്റെ തല അല്ലെങ്കിൽ തലപ്പാവില്ലാതെ കുതിരയ്ക്ക് വരെ അദ്ദേഹത്തെ മനസ്സിലാകില്ല എന്ന ഭാവമാണ്
പലപ്പോഴും ആ ഒരു കാര്യത്തെ പാഠഭാഗത്ത് നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്ന രീതിയിൽ പി സി കുട്ടിക്കൃഷ്ണൻ അഥവാ ഉറൂബ് അദ്ദേഹത്തിൻ്റെ രചനയിലൂടെ ആവിഷ്കരിച്ചിട്ടുണ്ട്. മൊട്ടത്തലയനായ കോയസനെ കുതിരയ്ക്ക് പോലും മനസ്സിലാകില്ല അന്ന്, എന്നിട്ട് കുതിരയെ കഴുതേ എന്ന് വിളിക്കുന്നതായിട്ടുള്ള കാര്യമൊക്കെ വളരെ നമ്മളെ സ്പർശിക്കുന്ന രീതിയിലാണ് ഈ സാഹിത്യകാരൻ്റെ രചനയിലൂടെ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകതകൾ നമ്മൾ സൂചിപ്പിച്ചു കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇനി നമ്മൾ വായിച്ച അല്ലെങ്കിൽ നമ്മൾ അറിഞ്ഞ കോയസൻ്റെ കഥയും ഇന്നത്തെ സമൂഹവുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ള കാര്യം, അത് നമ്മൾക്ക് ആദ്യം തന്നെ പറഞ്ഞു പോയൊരു കാര്യമാണ്. ഉപയോഗശേഷം വലിച്ചെറിയുന്ന അല്ലെങ്കിൽ മാതാപിതാക്കളെ പോലും വലിച്ചെറിയുന്ന പഴയതാണ് എന്ന് കണ്ടുകൊണ്ട് പുരാവസ്തുവാണ് എന്ന് പോലും വിശേഷിപ്പിക്കുന്ന മക്കളുള്ള കാലഘട്ടം ആണ് ഇന്നത്തെ സമൂഹത്തിലുള്ളത്. അത് എല്ലായിടത്തും അങ്ങനെയുണ്ടെന്നല്ല, അങ്ങനെയുള്ള ഒരു കാഴ്ചപ്പാടോടുകൂടി നിലകൊള്ളുന്ന ഒത്തിരി കാര്യങ്ങൾ നമുക്ക് നേർസാക്ഷ്യം കാണാൻ കഴിയുന്നുണ്ട്. ബന്ധങ്ങൾക്ക് അല്ലെങ്കിൽ കുടുംബങ്ങൾക്ക് വില കൽപ്പിക്കാത്തതായിട്ടുള്ള, മുതിർന്നവരോട് ബഹുമാനം കാണിക്കാത്തതായിട്ടുള്ള, നമ്മളൊന്നും അപ്രകാരമല്ല അത്തരക്കാരല്ല, മുതിർന്നവരോട് ബഹുമാനം കാണിക്കാത്ത മക്കളുള്ള നാടായി മാറിയിരിക്കുന്നു കേരളവും. അങ്ങനെയുള്ള ഒരു കാലത്തിലേക്ക്, അങ്ങനെയുള്ള ഒരവസ്ഥയിലേക്കായിരിക്കാം ഒരുപാട് വൃദ്ധസദനങ്ങളുടെ എണ്ണം കൂടിയിട്ടുള്ളതൊക്കെ. എന്തായാലും കോയസൻ്റെ ആവശ്യം കഴിഞ്ഞ് ഉപേക്ഷിക്കുന്ന ആ ഒരു രീതി ഇന്നത്തെ സമൂഹത്തിൻ്റെ ചിത്രത്തോടുകൂടി നമുക്ക് ചേർത്ത് വായിക്കാനാകുന്നു. അപ്പോൾ ഇത്രയുമാണ് കഥാപാത്ര നിരൂപണത്തിൽ കൂട്ടിച്ചേർക്കേണ്ടത്. ഇനി നമുക്ക് കഥാപാത്ര നിരൂപണം എഴുതാലോ? അങ്ങനെയാണെങ്കിൽ അടുത്ത ക്ലാസ്സിൽ ബാക്കി ഭാഗം നമുക്ക് തീർക്കാം. ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. നന്ദി, നമസ്കാരം.